ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ സൂപ്പർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ 2024 നിഞ്ച 300 BS6 ഒരു മൈലേജ് ടെസ്റ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി വണ്ടി 2024 ഡെലിവറി ആണല്ലോ, 2023 മാനുഫാക്ചറിംഗ് ആണ്, 2023 സെപ്റ്റംബർ. അപ്പം വണ്ടി ഇതിപ്പം നമ്മൾ 3 മൈലേജ് ടെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിപ്പോൾ ബിഫോർ ഫസ്റ്റ് സർവീസ് ആൻഡ് ആഫ്റ്റർ ഫസ്റ്റ് സർവീസ്, പിന്നെ ഒരു അത്യാവശ്യം ഒരു 10,000 to 15,000 കിലോമീറ്ററിൻ്റെ ഇടയ്ക്കും നമ്മളൊരു മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സർവീസിന് തൊട്ട് മുമ്പുള്ള നിഞ്ച 300 BS6 മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണ്. ഫുൾ ടാങ്ക് ആണ്, ഫുൾ ടാങ്ക്, ഫുൾ ടാങ്ക് അല്ല സ്പീഡാ. ചേട്ടാ ഈ ഇതിൻ്റെ തൊട്ട് താഴെ നിന്നോട്ടെ, ഈ ഈ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു മിനിറ്റ്, ഒരു വീഡിയോ കൂടി അടിച്ചു. ആ നിൽക്കട്ടെ, അത് മതി, ആ മതി മതി. എത്രയായി നമ്മൾ ട്രിപ്പ് ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. ട്രിപ്പ് സീറോ ആക്കി ഇപ്പം 679 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് റൂട്ട് എന്ന് പറയുന്നത് നേരെ വാഗമൺ പോയിട്ട് അവിടുന്ന് ഏലപ്പാറ വഴി തിരിച്ച് കുട്ടിക്കാനം വഴി വഴി നമുക്ക് തിരിച്ചു വരാം. വേണ്ടാട്ടാ, ഇപ്പം 679 കിലോമീറ്റർ ഓടിച്ച ഒരു എക്സ്പീരിയൻസിൽ പറയുവാണല്ലേ, എനിക്ക് മൈലേജ് കാര്യമായിട്ട് കിട്ടുന്നവരെ തോന്നുന്നില്ല. അതായത് 20 എന്തോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു, 20 ആവേ എന്തോ കിട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 25 ഇപ്പം കിട്ടുന്നേ ഇല്ല, 25 20 മുകളിൽ കിട്ടുന്ന പോലെ ഒരു ഒരു ഫീലിങ്ങേ എനിക്കില്ല. ഇച്ചിരി ലോങ്, അതായത് 6 തന്നെ അത്യാവശ്യം ലോങ് ഒക്കെ ഓടുകയാണേൽ ഇച്ചിരി കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ഇച്ചിരി മൈലേജ് കയറുന്ന പോലെ തോന്നുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിയാത്തതുകൊണ്ട് ഇപ്പം 5,000 മുകളിൽ RPM കയറ്റി ഓടിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ ഞാൻ കയറുന്നുണ്ട്, മീൻസ് 5,000 ഉള്ളിൽ ഗിയർ മാറി ഓടിക്കുമ്പോൾ ഒരു ഒരു പ്രോപ്പർ ഷിഫ്റ്റിംഗ് ഫീല് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ 5,000 മുകളിൽ ഏകദേശം 6,000 വെച്ചൊക്കെയാണ് ഇപ്പം ഗിയർ മാറിക്കൊണ്ടിരിക്കുന്നത്. മൂഡ് അനുസരിച്ചിരിക്കും, ചിലപ്പം 5,000 തന്നെ നീക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 6,000 വരെ ഞാൻ പോയിട്ടുണ്ട്, അതിൻ്റെ മുകളിലോട്ട് അങ്ങനെ കയറിയിട്ടില്ല. എന്നാലും 5,000 RPM ഏകദേശം എനിക്കൊന്ന് 74-72 കിലോമീറ്റർ വരെ പോകുന്നുണ്ട് ടോപ്പിൽ. ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പെട്ടെന്ന് ചെല്ലും, വാഗമണ്ണൊക്കെ വലിയ ദൂരം ഇല്ല, ഉണ്ട് കിലോമീറ്റർ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് ചെല്ലും. ഇപ്പോഴത്തെ റോഡ് എങ്ങനെയാണെന്നൊരു പിടുത്തവുമില്ല. ടീക്കോയിൽ നിന്ന് വാഗമൺ റോട്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ പോയപ്പം
ഇച്ചിരി മോശമായിരുന്നു. ഇപ്പം എങ്ങനെയാണ് അവസ്ഥ എന്നറിയത്തില്ല. ടാറിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു, അപ്പം എന്നാലും എന്തോ റോഡ് പൊളിയുന്ന എന്തൊരു വിഷയം ഇങ്ങനെ ഉണ്ടായിരുന്നു. ചെല്ലുമ്പോൾ അറിയാം. അതിൻ്റെ പ്രശ്നം ചോദിച്ചാൽ അടി തട്ടും, പെട്ടെന്ന് തട്ടും. നമ്മൾ വളരെ പയ്യെ കട്ടയടിക്കുക അല്ലെങ്കിൽ ഹമ്പൊക്കെ ചാടിച്ചില്ലെങ്കിൽ അടി തട്ടും. അടി തട്ടുന്നത് കൂടുതലും ഈ പിറ്റിനെക്കാട്ടും കൂടുതൽ ഉറയുന്നത് ഓയിൽ സമ്പിൻ്റെ, അതായത് എൻജിൻ്റെ അടിയിലത്തെ ഒരു ഭാഗമുണ്ട്, അതാണ് ഇടിക്കുന്നത്. പിന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ ഹോളിങ്ക്, അതും തട്ടും. അത് പിന്നെ കുഴപ്പമുണ്ടോ വെച്ചാൽ കുഴപ്പമൊക്കെ ഉണ്ട്, പക്ഷേ എൻജിൻ്റെ അടി തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ക്രാക്കാവാനുള്ള സാധ്യതയുണ്ട്, ഓയിൽ ലീക്കാവും. അതാണൊരു വിഷയം. The chase and the hunt and I set the pace when I'm running I always take what I want and I always give it 100 don't need a bank no I'm funded play the game like it's nothing I'm always thankful for something don't take for granted stay humble now wake up it's time to look at the enemy look in the mirror if he is no friend to me it's not working out maybe it's the chemistry it's time to break up so I can make a better me better believe in your mind cause it's everything You can mold, shape, find almost anything All it takes is some time and some clarity To find your identity, it's mind over everything And when I feel like this, I'm immortal When I feel like this, I'm immortal നമ്മൾ ഈരാറ്റുപേട്ടയായി, കാറ്റ് പോപ്പ ഈരാറ്റുപേട്ടയാണ്. ഈ റൂട്ടൊക്കെ അത്യാവശ്യം അടിക്കണ്ടോ, നേരത്തെ വന്നപ്പോൾ ഭയങ്കര മോശം റൂട്ടായിരുന്നു. കൂടെ ഒക്കെ ആക്കിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം. We'll be right back.
ഇച്ചിരി അടിച്ചു ശകലം കൂടി. ആ മതി മതി മതി. ഒരു മിനിറ്റ്, ഇപ്പോൾ പോയേ. നാല് 52 52 415 15.70 111.9 കിലോമീറ്റർ. അപ്പോൾ മൈലേജ് ഞാൻ വീഡിയോ ഫോട്ടോയ്ക്ക് ഫോട്ടോ ശരി വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. അപ്പം ഫസ്റ്റ് ഫ്യൂവൽ ഫില്ലിന് ശേഷം വണ്ടിയിലെ കിലോമീറ്റർ എന്ന് പറയുന്നത് 679. അതിനുശേഷം രണ്ടാമത് നമ്മൾ ഫ്യൂവൽ ഫില്ല് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയിലെ കിലോമീറ്റർ എന്ന് പറയുന്നത് 791. അപ്പോൾ 791 മൈനസ് 679 എന്ന് പറയുന്നത് 112 കിലോമീറ്ററാണ്. നമ്മൾ ആ സമയത്ത് ട്രിപ്പ് എ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് എയിൽ കാണിക്കുന്നത് 111.9 കിലോമീറ്ററാണ് നമ്മൾ ഈ രണ്ട് ഫ്യൂവൽ ഫില്ലിൻ്റെ ഇടയ്ക്ക് ഓടിയിരിക്കുന്നത്. ഈ 111.9 കിലോമീറ്റർ ഓടാൻ വേണ്ടി നമ്മൾ ഏകദേശം 3.66 ലിറ്റർ പെട്രോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മൈലേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 111.9 / 3.66. അപ്പം നമുക്ക് കിട്ടുന്നത് 30.57 ആണ്. 30.57 ആണ്. ഫസ്റ്റ് സർവീസിന് മുമ്പ് തന്നെ 30 കിലോമീറ്റർ മൈലേജ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 20 to 25 ഇടയ്ക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, നമ്മൾ ആദ്യമേ ഫ്യൂവൽ ഫില്ല് ചെയ്തതിന് ശേഷം രണ്ടാമത് ആ പമ്പ് എത്തുന്നതിന് ഏകദേശം ഒരു 200-300 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫുൾ ടാങ്ക് കട്ട ഒരെണ്ണം കുറയുന്നത്. അതുവരെ ആ ഒരു ഫുൾ ലെവൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആ വാഗമൺ കയറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്താണ് ഓടിച്ച്. അതുപോലെ തന്നെ വാഗമണിൽ ആദ്യമായിട്ട് എനിക്ക് ട്രാഫിക്കും അനുഭവപ്പെട്ടു. ഇതിനു മുമ്പ് എനിക്ക് ആ ഒരു റൂട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട ഒരു ട്രാഫിക് എനിക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമ്മളായിട്ട് നിർത്തിയിടുന്നല്ലാതെ പിന്നെ മഴയുണ്ടായിരുന്നു, എപ്പോഴും ടോപ്പ് ഗിയറിൽ പോകാൻ പറ്റിയിട്ടില്ല. കൂടുതലും ടോപ്പ് ഗിയറിലല്ല പോയിരിക്കുന്നത് ഈ ഒരു ഡ്രൈവ് ഫുള്ള്. അപ്പം ഒരു എല്ലാ രീതിയിലുള്ള ഒരു റൈഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് 30 കിലോമീറ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഫസ്റ്റ് സർവീസിന് മുമ്പ് ഒരു വലിയ കാര്യമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സർവീസിന് ശേഷം ഒരു മൈലേജ് ടെസ്റ്റും കൂടെ ചെയ്യാം. അന്നേരം നമുക്ക് അത്യാവശ്യം ഒരു ടോപ്പ് ഗിയറിൽ തന്നെ ഓടിച്ച് നോക്കിയിട്ട് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മൈലേജ് ടെസ്റ്റ് വീഡിയോ. നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ലവ് യുവർ മെഷീൻ, ലവ് യുവർ സെൽഫ്. ടേക്ക് കെയർ. ബൈ ബൈ.